ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് നമ്മളിപ്പം മൂന്നാമത്തെ വീഡിയോ ആണ് അല്ലേ നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടതിന് ശേഷം മാത്രം വന്ന് ഇത് കാണുക കാരണം അതിനകത്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ആക്ടിവിറ്റീസ് ആണ് അതായത് പേജ് നമ്പർ പേജ് നമ്പർ സെവൻറ്റി തൊട്ട് സെവൻറ്റിയിലോ സെവൻറ്റി വണ്ണിലോ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് നിങ്ങൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കാവുന്നതാണ് കമൻ്റുകൾ എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്ന ചെക്ക് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ പറ്റാറില്ല അപ്പോൾ അത് കുഴപ്പമില്ല ഞാൻ നോക്കുന്നുണ്ട് പിന്നെ വാട്ട്സപ്പില് വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ സംശയങ്ങൾ സംശയങ്ങളൊക്കെ നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കാനായിട്ട് കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങളുടെ സ്കൂളിൽ തരുന്ന ഹോംവർക്കുകൾ അതേപടി ഫോർവേഡ് ചെയ്യാതെ നിങ്ങൾ ശ്രമിക്കുക കാരണം ഹോംവർക്കുകൾ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയുള്ളതാ നിങ്ങൾ നിങ്ങൾ തന്നെ ചെക്ക് അനലൈസ് ചെയ്യാനുള്ളതാ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ളതാ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതൊക്കെ അത് ടീച്ചർ ചെയ്തു തന്നുകഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ അതേപടി ഫോർവേഡ് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക എന്നിട്ട് അത് ശരിയാണോ എന്ന് പറഞ്ഞു തന്നോളാം ഇനി ഒട്ടും അറിയത്തില്ല പറ്റുന്നില്ല നിങ്ങൾ വീഡിയോ നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കുഴപ്പമില്ല അതിന് ആൻസർ ചെയ്തു തന്നോളാം അല്ല അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് പറഞ്ഞു തന്നോളാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്കൊരു മൂന്ന് മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റൈറ്റ് ആംഗുലർ ട്രയങ്കിൾസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങളതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം കാൽക്കുലേറ്റ് ദി ഏരിയാസ് ഓഫ് ദ ഫിഗേഴ്സ് ഷോൺ ബിലോ താഴെ തന്നിരിക്കുന്ന ഈ ഫിഗേഴ്സിൻ്റെ എല്ലാം ഏരിയ കണ്ടുപിടിക്കണം ഇത്രയും മാത്രമല്ല ഇനിയും ഫിഗേഴ്സ് ഉണ്ട് ഇനിയൊരു മൂന്ന് ഫിഗറും കൂടെ ഉണ്ട് അപ്പം നമ്മൾ അതിന് മുമ്പ് എല്ലാത്തിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച പോലെ ദ ഏരിയ ഓഫ് എ റൈറ്റ് റൈറ്റാംഗുലർ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് പെർപൻഡിക്കുലർ സൈഡ്സ് ഏതാണെന്ന് അറിയാമായിരിക്കണം പെർപൻഡിക്കുലർ സൈഡ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം അതിനുശേഷം അത് വൺ ബൈ റ്റൂ ഉണ്ട് ഇൻറ്റു ചെയ്യണം വൺ ബൈ ടു ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പെർപൻഡിക്കുലർ സൈഡ്സ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഓക്കെ ഇപ്പം നോക്കിയാൽ ഒന്നാമത്തത് ഏതൊക്കെയാണ് ഇതിൻ്റെ പർപണ്ടിക്കുലർ സൈഡ്സ് ഇതിനകത്ത് നയൻറ്റി ഡിഗ്രി വരുന്നത് ഇതാണ് നയൻറ്റി ഡിഗ്രി വരുന്നത് അപ്പോൾ ഇത് അതിൻ്റെ പർപണ്ടിക്കുലർ സൈഡ്സ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ നമുക്ക് ഏരിയ ഓഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ നിങ്ങൾ നോട്ടിലൊക്കെ എഴുതുമ്പം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ ഞാനിവിടെ ഏരിയ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻ പി വൺ പി റ്റു എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഫസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ ഇൻറ്റു പി ടു എന്നാണ് ചുമ്മാ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഉള്ളൂ ഇതൊരിക്കലും ഇതൊരു ഇക്വേഷൻ ഒന്നും അല്ല കേട്ടോ പി വൺ ഇൻറ്റു പി വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ പി റ്റു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പെർപെൻഡിക്കുലർ അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻ ഇവിടെ എത്രയാണ് ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു സിക്സ് ആണ് വരുന്നത് അപ്പം ടെൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ക്യാൻസൽ ചെയ്യാം വൺ ടു സാർ ടു ടു ഫൈവ് സാർ ടെൻ അപ്പോൾ ഇനി ഫൈവ് ഇൻറ്റു സിക്സ് ഇൻറ്റു വൺ ഫൈവ് ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് തേർട്ടി അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ തേർട്ടി സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഒന്നാമത്തതിൻ്റെ ഇപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ തേർട്ടി സ്ക്വയർ സെന്റിമീറ്റർ ആണ് വരുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത്തേൻ്റെ ഏരിയ നമുക്ക് നോക്കാം ഇപ്പോൾ ഇതാണ് ഇതിന്റെ നയൻറ്റി ഡിഗ്രി അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് ഫൈവ് സെന്റിമീറ്ററും സിക്സ് സെൻറ്റിമീറ്ററും ആണ് അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്ക് ഏരിയ ഈസ് ഇക്വൾ ടു വൺ ബൈ ടു ഇൻറ്റു ഫോർ പോയിൻ്റ് ഫൈവ് ഇൻറ്റു സിക്സ് ഫോർ പോയിൻ്റ് ഫൈവ് ഇൻറ്റു സിക്സ് ഈ വൺ ടു സാ ടു ത്രീ ടു സിക്സ് ഇപ്പം ഈസ് ഈക്വൽ ടു ഫോർ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ത്രീ എന്ന് വരും അപ്പോൾ ഫോർട്ടി ഫൈവ് ഇൻറ്റു ത്രീ ചെയ്യുക അപ്പം ആൻസർ എത്ര കിട്ടും വൺ തേർട്ടി ഫൈവ് എന്ന് കിട്ടും അതിനകത്ത് ഒരു സ്ഥാനം മാറി ഡെസിമൽ കൊടുക്കണം അല്ലേ ഫൈവ് ത്രീ സ ഫിഫ്റ്റീൻ വൺ ഫോർ ത്രീ സൽവ് പ്ലസ് വൺ തേർട്ടീൻ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കിയേ മൂന്നാമത്തെ ഫിഗറിൽ എവിടെയാണ് പെർപ്പൻഡിക്കുലർ എവിടെയാണ് നയൻറ്റി റൈറ്റ് റൈറ്റ് വരുന്നത് ഇവിടെയാണ് അപ്പം നമുക്ക് പെർപ്പണ്ടിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൾ ടു വൺ ബൈ ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ത്രീ പോയിൻറ്റ് ഫൈവ് ഇവിടെ നമുക്കൊന്നും ക്യാൻസൽ ചെയ്യാനില്ല ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ പോയിൻറ്റ് ഫൈവ് അപ്പോൾ തേർട്ടി ഫൈവ് ഇൻറ്റു ഫൈവ് നമുക്ക് ചെയ്യാം എത്ര വരും ഫൈവ് ഫൈവ് സാർ ട്വൻ്റി ഫൈവ് ടു ഫൈവ് ഫൈവ് സാർ ട്വൻറ്റി ഫൈവ് ടു വരും റിമൈൻഡർ ഫൈവ് ത്രീ സാർ വൺ സെവൻറ്റി ഫൈവ് കിട്ടും അതിനകത്ത് ഡെസ്റ്റിമിൽ കൊടുത്തു കഴിയുമ്പോൾ സെവൻറ്റീൻ പോയിൻ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടും സെവൻറ്റീൻ പോയിൻ്റ് ഫൈവ് ഡിവൈഡ് ബൈ ടു എത്രയാണ് വരുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം നമുക്ക് എത്ര കിട്ടും ഇത് എയ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ സെവൻറ്റി ഫൈവിന് ടു ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എയ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് കിട്ടുന്നത് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ആകുമ്പോൾ അത് എത്രയാവും എയിറ്റ് പോയിൻ്റ് ആൻസർ വരുമ്പോൾ എയ്റ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് എന്ന് നമുക്ക് ആൻസറ് കിട്ടും എയ്റ്റ് പോയിൻറ്റ് सेवेन फाइव सेंटीमीटर स्क्वायर लेंगे स्क्वायर സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഓക്കെ അപ്പോൾ നമുക്ക് മൂന്ന് ഈ മൂന്ന് ഫിഗേഴ്സിൻ്റെയും ഏരിയ നമുക്ക് കിട്ടി തേർട്ടീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ രണ്ടാമത്തെ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ അടുത്തത് എയിറ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ അതിന് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാലും സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാലും കറക്റ്റാണ് പക്ഷേ യൂണിറ്റ് എഴുതാൻ ഒരു കാരണവശാലും മറക്കരുത് ഇവിടെ സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റീമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ മീറ്റർ ആണെങ്കിൽ സ്ക്വയർ മീറ്റർ ഓർ മീറ്റർ സ്ക്വയർ ന്ന് എഴുതാം അപ്പം നോക്കി ഈ തന്നിരിക്കുന്ന അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ ചിലപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ഡിജിറ്റുകൾ ചിലപ്പം ഈ മെഷർമെന്റിലെ ഈ ലെങ്തുകൾക്ക് ചിലപ്പം വലിയ മാറ്റം ഉണ്ടായിരിക്കും എൻ്റെ ഇരിക്കുന്ന വേറൊരു ടെസ്റ്റിനകത്ത് ഇതിൻ്റെ ലെങ്തിനൊക്കെ ഒക്കെ വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾക്ക് അപ്പോൾ ആൻസർ തെറ്റാണല്ലോ എന്ന് വിചാരിക്കരുത് ഈ ഇത് വെച്ചിട്ടുള്ളതാണ് ഇത് ഇപ്പം നമ്മുടെ സോഫ്റ്റ് കോപ്പിയിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഏലും അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു പുതിയ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും അപ്പം മലയാള മീഡിയം ആകുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പം ചില നമ്പേഴ്സ് നമ്പേഴ്സിനൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് മിസ്റ്റേക്ക് ഒക്കെ ആയിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്തൊരു ഫിഗർ തന്നിരിക്കുന്ന ഇതാണ് അപ്പോൾ ഈ ഫിഗറിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം ഈ ഫിഗറിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ഈ നോക്കിയേ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ മെഷർമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു ഈ റെക്റ്റാങ്കിളിൻ്റെ രണ്ട് വശത്തും എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് റൈറ്റാങ്കിളുടെ ട്രയാ ഒരു റൈറ്റാങ്കിളുടെ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതും റൈറ്റ് സൈഡിൽ ഇതും അപ്പം നോക്കിയേ ഇവിടെ നമുക്ക് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ ഇതിന് നമുക്ക് എന്ന് കൊടുക്കാം ഇതിന് ടു എന്ന് കൊടുക്കാം ഇതിന് ത്രീയെന്നും കൊടുക്കാം അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിനടുത്ത് സെയിം ആ അല്ലേ ശരിക്കും ഈ ലെങ്ത് എത്രയാണ് വരുന്നത് അതായത് ഇത് റെക്റ്റാങ്കിൾ ആണ് റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും അപ്പോൾ ഇത് സിക്സ് സെൻറ്റിമീറ്റർ ഇത് ഫൈവ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും ഫൈവ് സെൻറ്റീമീറ്റർ തന്നെയായിരിക്കും അപ്പോൾ ഇത് ടൂവും ഇത് ഫൈവും അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയങ്കിൻ്റെ പെർപ്പൻക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ടൂ സെൻറ്റിമീറ്ററും ഫൈവ് ആണ് ഈ റൈറ്റ് ആംഗിൾ ട്രയങ്കിൻ്റെ പെർപെൻറ്റിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടൂ സെന്റിമീറ്ററും ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി ഇനി രണ്ടെണ്ണം കണ്ടുപിടിച്ചിട്ട് രണ്ട് പ്രവണ കൂട്ടിയാലും മതി ഇല്ലെങ്കിൽ ടു കൊണ്ട് ഒരെണ്ണത്തിൻ്റെ ആ ഏരിയനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും പിന്നെ അതിൻ്റെ കൂടുതൽ എന്തുകൂടെ ആഡ് ചെയ്യണം ഈ റെക്റ്റാങ്കിളുടെ ഏരിയയും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫിഗേഴ്സ് കാണുമ്പം അയ്യോ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ാണല്ലോ ഇത് എന്ത് ഫിഗർ ആയത് നമുക്ക് പഠിച്ചിട്ടുള്ളതല്ലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മാർഗ്ഗ പോകും പക്ഷേ ഇത് വളരെ ഈസിയാണ് കണ്ടോ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അടുക്കത്തുള്ളത് റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയത്തില്ലേ ഏരിയ ഓഫ് ദി റെ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ് സിറ്റ്സ് ഇൻറ്റു ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി അത്രേ ഉള്ളൂ തേർട്ടി സെൻറ്റിമീറ്റർ സ്ക്വയർ ഓർ തേർട്ടി സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും പിന്നെ നമ്മൾ ഈ പെർപ്പണ്ടിക്കുലർ സൈഡ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഹാഫ് എടുത്താൽ മതി വൺ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ദറ്റ് ഈസ് ടു ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ടെൻ ടെൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ഫൈവ് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പം ഇതും ഫൈവ് ആയിരിക്കും പ്ലസ് തേർട്ടിയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഇനി നമ്മൾ ഒന്ന് എഴുതി എടുത്ത് എഴുതി ചേർ എഴുതിയാൽ മാത്രം മതി എങ്ങനെ എങ്ങനെയാണ് വരുന്നെന്നുള്ളത് അപ്പം ഏരിയ ഈസിക്കൾ ടു ഏരിയ ഈസിക്കൾ ടു ഏരിയ ഈസിക്കൾ ടു എന്തിൻ്റെയൊക്കെ ഏരിയ ആദ്യം നമ്മൾ സോറി ഏരിയ ഓഫ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ദി റെ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൾ ടു സിക്സ് ഇൻ ഫൈവ് എൽ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു സിക്സ് ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു തേർട്ടി സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഓക്കെ ഇനി ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ പ്രോഡക്റ്റ് ഇപ്പം ടു ഇൻറ്റു ഫൈവ് ഇസിക്കൾ ടു ഇ റ്റൂം ഇ റ്റൂം ക്യാൻസലാകും പിന്നെ ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ സെപ്പറേറ്റ് ആയിട്ട് എഴുതണമെങ്കിൽ ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ സെക്കൻഡ് റൈറ്റ് ട്രയാങ്കിൾ ഇസിക്കൾ ടു അതുപോലെ തന്നെ വൺ ബൈ ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ഇ റ്റു ഇൻ ടൂ ക്യാൻസലവും പിന്നെ ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ ടോട്ടൽ ഏരിയ എത്രയായിരിക്കും ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ഫിഗർ ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ഫിഗർ ഈസ് ഈക്വൽ ടു തേർട്ടി പ്ലസ് തേർട്ടി പ്ലസ് ഫൈവ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു ഫോർട്ടി സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ എത്രയാണ് ഫിഗറിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഫിഗറിൻ്റെ അത് ഇങ്ങനെ 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 നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഫോർട്ടി സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ ഫിഗറിനെ നമ്മൾ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത് നമുക്കറിയാവുന്ന രീതി ചെയ്തു നമുക്കറിയാവുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ബ്രെഡ്ത്ത് ആണ് അതുപോലെ തന്നെ റൈറ്റ് റയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഇസ് പെർപ്പൻഡിക്കുലർ സൈഡ്സ് പെർപ്പണ്ടിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ഡിഗ്രി വരുന്ന നയൻറ്റി ഡിഗ്രി കടന്നു പോ ഇപ്പം നയൻറ്റി ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ ഒരെണ്ണം വരുന്നത് ആ രണ്ടെണ്ണവും ആയിട്ട് ടച്ച് ചെയ്യുന്ന ആ ഒരു ഇതാണ് പെർപണ്ടിക്കുലർ നയൻറ്റി ഡിഗ്രി ഫോം ചെയ്യുന്ന ആ ലൈൻസിനാണ് പെർപണ്ടിക്കുലർ സൈഡ്സ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പം നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടെ നമുക്ക് ചെയ്യാം അപ്പോൾ ആ ക്വസ്റ്റൻ ഇതാണ് ഏരിയ ഓഫ് ദ ഫിഗർ നമുക്ക് ഈ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് ഇത് വൺ സെൻറ്റിമീറ്റർ ആണ് ഇത് ഫോർ സെൻറ്റിമീറ്റർ ആണ് ടു സെൻറ്റിമീറ്റർ ത്രീ സെൻറ്റിമീറ്റർ ത്രീ സെൻറ്റിമീറ്റർ അപ്പം ഇതിനകത്തൊക്കെ നമുക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ഫിഗർ കാണുമ്പോൾ നമുക്കൊരു ഒരു ടെൻഷനായിപ്പോകും ഇതെങ്ങനെ ചെയ്യും ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇത് എന്തൊരു ഫിഗറാണെന്നൊക്കെ വിചാരിക്കും അപ്പം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇതിനെ നമ്മൾ ആദ്യം നമ്മൾ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമുക്കങ്ങനെ ചെറിയ ചെറിയ പാർട്സുകളാക്കാം അല്ലേ ഇപ്പം ഇത് ഫസ്റ്റ് പാർട്ടാകാം ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം കാരണം ഇത് നയൻറ്റി ആണെങ്കിൽ ഇതും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇവിടെ നയൻറ്റി ആണ് അപ്പോൾ ഇത് നയൻറ്റി തന്നെയാണ് അപ്പോൾ ഇത് വൺ സെൻറ്റിമീറ്റർ അത് ത്രീ സെൻറ്റിമീറ്റർ പെർപൻഡിക്കുലർ സൈഡ്സ് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ പെർപ്പൻഡിക്കുലർ സൈഡ്സ് ചെയ്യാം പിന്നെ ഈ ഫിഗർ എന്താണ് രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിളാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ലെങ്തിൻറ്റു ബ്രെത്ത് ചെയ്താൽ മതി ഫോർ ഇൻറ്റു ത്രീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏരിയ കിട്ടും ഇനി അടുത്ത മൂന്നാമത്തെ ഫിഗർ ഏതാപ്പം ഇതിനകത്ത് പാർട്ട് മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ ഇതിൻ്റെ പെർപ്പണ്ടിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ടു സെൻറ്റിമീറ്ററും ത്രീ സെൻറ്റിമീറ്ററും ആണ് അപ്പോൾ ഇത് തമ്മിൽ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും എങ്ങനെ ചെയ്യാം റൈറ്റ് ആങ്കിൾ ട്രയങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഏരിയ ഓഫ് ദ ഫിഗർ ഏരിയ ഓഫ് ദ ഫിഗർ ആദ്യം വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് എഴുതണമെങ്കിൽ ഏരിയ ഓഫ് ദ ഫിഗർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദി റൈറ്റ് ആങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദ തേർഡ് അല്ലെങ്കിൽ സെക്കൻഡ് റൈറ്റ് ആങ്കിളിന്റെ ട്രയാങ്കിൾ അപ്പം ഏരിയ ഓഫ് ദി ഫിഗർ നമുക്ക് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം അതിന് വേണ്ടി ഏരിയ ഓഫ് ദി ഫിഗർ ഈസ് ഇക്വൽ ടു ഏരിയ ഓഫ് ടു ട്രയാങ്കിൾസ് ടു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾസ് തന്നെ എഴുതാം റൈറ്റ് ആങ്കിളുടെ ട്രയാങ്കിൾസ് ട്രയാങ്കിൾസ് പ്ലസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ അല്ലേ റൈറ്റ് ആംഗിൾ ഇതാണ് ഏരിയ ഓഫ് ദ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഏരിയ പ്ലസ് ഇതിൻ്റെ ഏരിയ അപ്പോൾ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഏരിയ എങ്ങനെയാണ് പിടിക്കുന്നത് വൺ ബൈ റ്റു ഇൻറ്റു വൺ ഇൻറ്റു ത്രീ അല്ലേ പെർപൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു ത്രീ പ്ലസ് ഇനി രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഫോർമുല എങ്ങനെയാണ് വൺ ബൈ ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ പ്ലസ് ഇനി ഏരിയ ഓഫ് ദി റെ റെക്റ്റാങ്കിൾ ഏതാണ് ത്രീ ഇൻറ്റു ഫോർ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ത്രീ ഇൻറ്റു ഫോർ ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കിയേ വൺ ഇൻറ്റു ത്രീ 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 ബൈ ടു ഒന്നാമത്തത് ത്രീ ബൈ ടു പ്ലസ് ഇവിടെ നമുക്ക് നോക്കിയേ ഇവിടെ ഇതൊന്നും തമ്മിൽ ഇത് നോക്കിക്കോണം ഇത് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ത്രീ പ്ലസ് വൺ ബൈ റ്റൂ എന്നൊന്നും ആഡ് ചെയ്യാൻ പോകരുത് ഇതൊറ്റ എണ്ണം ഇത് വേറെ ഇത് വേറെ കേട്ടോ ഇപ്പോൾ ഇത് ഇത് പ്ലസ് ഇനി അടുത്ത വൺ ബൈ ജീ റ്റു ടൂ ക്യാൻസൽ ആവും പിന്നെ മെച്ചാൽ ത്രീ മാത്രമേ ഉള്ളൂ ത്രീ പ്ലസ് ത്രീ ഇൻ ടു ഫോർ ട്വൽവ് വന്ന് കിട്ടും ഈ സീക്വൽ ടു ത്രീ ബൈ ടു എത്രയാണ് ത്രീ ബൈ ടു വൺ പോയിൻറ്റ് ഫൈവ് അല്ലേ വൺ പോയിൻറ്റ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ട്വൽവ് വന്ന് വരും ഈ സീക്വൽ ടു ട്വൽവ് പ്ലസ് ത്രീ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് വൺ സിക്സ്റ്റീൻ പോയിൻ്റ് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് ഇതിൻ്റെ ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ വരുന്നത് അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഏരിയ ഓഫ് ദ ടു റൈറ്റ് ഇത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഏരിയ ഓഫ് ദ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ദാറ്റ് ഈസ് വൺ ബൈ ടു ഇൻറ്റു വൺ ഇൻറ്റു ത്രീ അത് അത്ര എഴുതി സ്റ്റെപ്പ് കുറയ്ക്കാനായിട്ടാണ് അപ്പോൾ അത്ര എഴുതാതെ സ്റ്റെപ്പ് കുറയ്ക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് അപ്പോൾ ഏരിയ ഓഫ് ദ ഫിഗർസുകളുടെ ഏരിയ ഓഫ് ദു ഏരിയ ഓഫ് ടു റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾസ് അതായത് ഇത് പ്ലസ് ഇത് പ്ലസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ അപ്പോൾ ഒന്നാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഇതാണ് രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഇതാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇതാണ് ഇത് മൂന്നും തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്നും അഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനിയുണ്ട് നാല് ക്വസ്റ്റ്യൻസോടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വരുന്ന ദിവസം വരുന്ന ദിവസം നമുക്കതിൻ്റെ ആൻസേഴ്സ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അപ്പം ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇത് നോട്ട് എഴുതിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ തന്നെത്താൻ ചെയ്തുകൂടെ പഠിച്ചോണം എളുപ്പമല്ലേ ഇത് ആ യെസ് അപ്പം നമുക്ക് നല്ല മിഡിക്കറായിട്ട് ഏരിയ ഓഫ് തേ ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്റർ നമുക്ക് പഠിക്കാം അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ